ഈ ആസ്ക്ഡ് ുള്ളത് അങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെ കേൾക്കില്ല കേട്ടോ പക്ഷേ എഴുതുമ്പോൾ ഇ ഡി ഉണ്ടാവണം അപ്പോൾ നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്ന കുറേ എക്സാമ്പിൾ വാക്കുകളാണ് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചു വെക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സാഹചര്യങ്ങളിൽ പല സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ സെൻറ്റൻസുകൾ മാറ്റി പറയുമ്പോൾ ഈ വാക്കുകൾ നിങ്ങൾക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടതായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ സി എന്ന് പറയും നമ്മൾ കഴിഞ്ഞു മുന്നേ കണ്ടുപോയ കാര്യമാണ് നമ്മൾ സിക്ക് വരെ നമ്മൾ സോ എന്ന് പറയും അല്ലേ ഇത്തരത്തിൽ പല സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇപ്പം കഴിഞ്ഞത് മുന്നേ കഴിഞ്ഞത് കഴിഞ്ഞു പോയത് അങ്ങനെ പല സിറ്റുവേഷനുകൾക്ക് അനുസരിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളുടെ മൂന്ന് ഫോമുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാ എക്സാമ്പിളുകളും കണ്ടു നോക്കുക കാരണം എന്താണെന്നറിയുക നമ്മൾക്ക് ഏത് വാക്കുകളാണ് ഏറ്റവും ഉപകാരപ്രദമായിട്ട് വരിക എന്നുള്ളത് നമ്മൾ മുഴുവൻ കണ്ടാലേ മനസ്സിലാവുള്ളൂ എപ്പോഴാണ് നമുക്ക് ആവശ്യം വരിക പറയാൻ പറ്റില്ല അത് മുഴുവൻ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ദസ് ഈസ് ഷെജു തോമസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഒന്നാമത്തെ വാക്കാണ് സി എന്ന് പറയുന്നത് സി അതിന്റെ പാസ്റ്റ് ടെൻസ് വരുന്നത് സോ മൂന്നാമത്തെ ഫോം വരുന്നത് സീൻ സി സോ സി ഇതിൽ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കേണ്ടത് ഇപ്പം നമ്മൾ ഐസോ നമ്മൾ കണ്ടു കഴിഞ്ഞു പോയ കാര്യം ഇതിൽ മൂന്നാമത്തെ ഫോം സീൻ വരുമ്പോൾ നമ്മൾ ഹാവ് ഹാസ് ഒക്കെ വെച്ചിട്ടുള്ള നമ്മൾ സെൻറ്റൻസുകൾ കണ്ടിട്ടില്ല പല സെൻറ്റൻസുകൾ നമ്മൾ ഇംഗ്ലീഷിൽ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഈ മൂന്നാമത്തെ ഫോം ഏതൊക്കെ സാഹചര്യങ്ങളിൽ വെക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഈ മൂന്നാമത്തെ ഫോമിൽ വെക്കുമ്പോൾ ഏത് വാക്കാണ് വെക്കണ്ടതെന്ന് നമ്മൾ അറിയണമല്ലോ അതിന് തന്നെ അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ നമുക്ക് ആദ്യം പഠിച്ചു വയ്ക്കാം അത് പഠിച്ചു വെച്ചതിന് ശേഷം അത് എവിടെ വെക്കണം എങ്ങനെയൊക്കെ വെക്കണം എന്നുള്ളത് നമുക്ക് അടുത്തിടെ നോക്കാം കേട്ടോ

ഈ ആസ്ക്ട് കിട് എന്നുള്ളത് അങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെ കേൾക്കില്ല കേട്ടോ പക്ഷെ എഴുതുമ്പോൾ ഇ ഡി ഉണ്ടവിടെ നമുക്ക് എലോ അലൌഡ് അലൌഡ് എലോ അലൌഡ് അലൌഡ്റ്റ് എക്സെപ്റ്റഡ് 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 ഈ Draw, drew, drawn. Draw, drew, drawn. Drink, drank, drunk. Drive, drove, driven. Drive, drove, driven. Blow, blew, blown. Blow. On naamathada, blew. Randa naamathada, blown. Mun Begin on naamathada, began. Randa Begin began. Munamatade. Become on naamathada, became. Randa ബിക്കം മൂന്നാമത്തത് ഒന്നാമത്തതും മൂന്നാമത്തതും ഒരേപോലെയാണ് തന്നെയാണ് ബിക്കം ബിക്കെയിം ബിക്കം ഒന്നാമത്തത് അവേയ്ക്ക് രണ്ടാമത്തത് അവോക്ക് മൂന്നാമത്തത് അവോക്കൻ ഇതിൽ മൂന്നാമത്തെ ഫോമിൽ നമ്മൾ പറഞ്ഞ പോലെ ഹാസും ഹാവോ ഒക്കെയാണ് വെക്കുന്നത് നമ്മൾ പലപ്പോഴും അപ്പോൾ അത്തരത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ഹാസും ഹാവോ ഒക്കെ വരിക എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോഴത്തെ വീഡിയോയിൽ പറഞ്ഞ ഉദാഹരണ വാക്കുകൾ എല്ലാതും നിങ്ങൾ പഠിച്ചു വെക്കുക ഇനിയും കൂടുതൽ ഉദാഹരണങ്ങൾ ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചുകഴിഞ്ഞാൽ നമ്മൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വാക്കുകൾ ഇനിയും ഇതിൻ്റെ മൂന്ന് ഫോമുകൾ നമ്മൾക്ക് ചെയ്യുന്നതായിരിക്കും ഈ മൂന്ന് ഫോമുകൾ നമ്മൾ നമ്മളതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് ആ മൂന്നാമത്തെ ഫോം നമുക്ക് എഴുതാൻ അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്കത് അത് പ്രയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ആ മൂന്ന് ഫോമിലുള്ള വാക്കുകൾ പറഞ്ഞു തന്നത് അപ്പോൾ കൂടുതൽ വാക്കുകൾ അടുത്ത വീഡിയോകളായിട്ട് ചെയ്യാൻ കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മറക്കരുത് പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും നന്ദി നമസ്കാരം ഇവിടെ സൈഡിൽ കുറേ വീഡിയോകൾ വരുന്നുണ്ട് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കണ്ടു കണ്ടുനോക്കാം ഇതുപോലത്തെ വീഡിയോകൾ കൂടുതൽ കാണണം ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട